കന്യക്കെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിലിടരാതെ കാലിടരാതെ ഇടയ കന്യക്കെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിലിടരാതെ കാലിടരാതെ ഇടയ കന്യക്കെ പോവുക നീ റെഡിയായോ പണി ഒമ്പതാവുന്നു പാട്ട് പാടാനിരുന്ന പിന്നെ ദേവേട്ടൻ പരിസരം പോലും മറക്കുമല്ലോ അല്ല ദേവേട്ടൻ ഡ്രസ് പറഞ്ഞില്ലേ എന്തിനാ ബോബ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ നിന്റെ കൂടെ വരാൻ എനിക്ക് ഇതൊക്കെ ധാരാളം ആ പിന്നെ രൂപയും ലഗേജും ടിക്കറ്റും ഒക്കെ ഭദ്രമായി സൂക്ഷിച്ചു വേണം വിശേഷിച്ചും അപ്പോയിന്റ്മെന്റ് ഓർഡർ ദേവേട്ട സിന്ധുമോളെ മെഡിക്കൽ സ്റ്റേഷൻ മുടങ്ങാതെ കൊണ്ടുപോണേ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ അതൊന്നും ഒട്ടും നീ വിഷമിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം കൊച്ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ സിന്ധുമോൾക്ക് സംസാരിക്കാനാവും എന്താ ഇത് ചിരിച്ചുകൊണ്ട് വേണ്ടേ കൊച്ചേട്ടനെ യാത്രയാക്കാൻ കരയുകയാണോ കരഞ്ഞുകൊണ്ട് യാത്ര പോകരുത് നീ പുറപ്പെടും Thank you.
കുറച്ചുകൂടി തുറക്കൂ. ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ലാറിംഗ് ബോക്സിന് തകരാറാണെന്നാണ് തോന്നുന്നത്. കുറച്ചു നാളത്തെ ചികിത്സ കൊണ്ട് സിന്ധുവിന് സംസാരിക്കാൻ കഴിയണം. ഒരു മാസത്തേക്ക് തുടർച്ചയായി ഇഞ്ചക്ഷൻ എടുക്കാം. ശരി ഡോക്ടർ, മുടങ്ങരുത്. താങ്ക് യു ഡോക്ടർ. എന്റെ മനസ്സ് നിറയെ സംഗീതമാണ്. സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്റെ ജീവിതലക്ഷ്യം. അതുകൊണ്ടാണോ ഈ പ്രായം വരെ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഇതുവരെ വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നത് സംഗീതത്തെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അനുജനെയും അനുജത്തിയും നിർത്താനായി. അവർ കാര്യപ്രാപ്തി ഉള്ളവരായപ്പോ എന്നെ വിവാഹം കഴിക്കാനുണ്ട്. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ വന്നു. പെണ്ണിനെ കണ്ടപ്പോ തോന്നി കെട്ടിയാലെന്താ കെട്ടി. അതെ, പ്രഥമെന്താ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? എനിക്കതിന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. അതിവിടെ വിവാഹത്തിന് മുമ്പ് എല്ലാ പെണ്ണുങ്ങളും പ്രായം കുറച്ച് പറയും. ഇനി തുറന്നു പറഞ്ഞാൽ എന്താ? എത്ര വയസ്സാ കുറച്ച് പറഞ്ഞത്? പറയൂ. അത് പോട്ടെ, പ്രഭയ്ക്ക് പാട്ടിഷ്ടമാണ്. എന്റെ പാട്ടിഷ്ടമാണ്. അതിന് പ്രഭ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്.
ഇഷ്ടം പോലെ ഞാനൊരു വലിയ ഗായകനാകുന്നത് പ്രതിക്കിഷ്ടമാണ്. നാളെ ലോകം മുഴുവൻ എന്റെ പാട്ട് കേട്ട് പൂരിപ്പിക്കും. എല്ലാവരും എന്നെ ആരാധിക്കും. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആകുന്നതാണോ അതോ ഒരു ഗായകനാകുന്നതാണോ ഏതാണ് പ്രതിക്കിഷ്ടം? അങ്ങനെ ഏതിഷ്ടവും എന്റെ ഇഷ്ടമാണ്. എങ്കിലേ എനിക്കിപ്പോ വേറൊരു ഇഷ്ടമുണ്ട്. ചിന്തമേള കണ്ടിട്ട് ഒരാഴ്ചയായി. നാളെ നമുക്കൊന്ന് പോകാം. നിനക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? സാരമില്ല, ഞാൻ അവധി എടുക്കാം. ശരി, രാവിലെ തന്നെ നമുക്ക് പുറപ്പെടാം. ശരി. അയ്യോ, എന്റെ ഹോസ്പിറ്റലിന്റെ നേഴ്സ ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഓ, അനങ്ങളുടെ ആവശ്യം നന്നായിരിക്കല്ലേ? എന്താണ് പിന്നെ പരിചയപ്പെട്ടാ? അഞ്ചര മണിക്കാ ഫസ്റ്റ് ബസ്. സിന്ധുമോളെ കാണാൻ നമുക്ക് ആ ബസ്സിൽ അങ്ങ് പോയേക്കാം. നമുക്ക് ഒറ്റയ്ക്കങ്ങ് പോയച്ചാ മതി. അതെന്താ പ്രഭു, നീയല്ലേ അവളെ കാണണമെന്ന് പറഞ്ഞത്? കൂടെ ഓരോ നേരത്തെ ഉണ്ടല്ലോ, ആ പാർക്ക് വെച്ച് കണ്ടില്ലേ, അവളെ വിളിച്ചോണ്ട് പോയാ മതി കൂട്ടി. അയ്യോ, അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അറിയായിരുന്നെങ്കിലും വിളിച്ചോണ്ട് പോയാനല്ലേ. അയ്യോ, എനിക്ക് വരുന്നുണ്ട് കഴിയോ? നോക്കി നിക്ക്, എന്റെ കണ്ണിൽ വിളിച്ച് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്റെ തലവിധി എന്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല, ഒരിക്കലും ഉണ്ടായിരിക്കുകയുമില്ല. ദൈവിച്ചു നിന്നെ വിശ്വസിക്കും. ഈ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം പറയൂ. മനസ്സുകൊണ്ട് പോലും നിന്നോട് തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മരിച്ചുപോയ അച്ഛനമ്മമാരാണ്. ഞാൻ എന്തൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കൂ. പൊന്നും കുടത്തിന് പൊട്ടു വേണ്ടെന്ന് പറഞ്ഞവന് ഒരു സൗന്ദര്യ ബോധവുമില്ല. എന്റെ പൊന്നും കുടത്തിന് ഒരു പൊട്ടു കൂടി വേണം. മതി മതി, ഒരു കിന്നാരം അകത്ത് പ്ലാസ്റ്റിക് കാത്തു വെച്ചിട്ടുണ്ട്. ഊണോ? ഊണൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് വേണമെങ്കിൽ തരാം, എന്നിട്ട് കഴിച്ചാ മതി കേട്ടോ. ഇന്നേ മ്യൂസിക് പ്രാക്ടീസ് ഒന്നും വേണ്ട, ചുമക്കുള്ള മരുന്ന് സമയത്തിന് കഴിച്ച് അടങ്ങി ഒടങ്ങി ഇവിടെ ഇരുന്നാ മതി, മനസ്സിലായോ? നമസ്കാരം. നമസ്കാരം. ഓ, വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ട് വന്നാട്ടെ. ഞങ്ങള് ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളവരാ, പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ, കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാ. ഞാൻ സെക്രട്ടറി, ഗജാൻജി പ്രസിഡന്റ്. കേട്ട് കാണും പാറേക്കാട്ട് ബാലേഷമുള്ള ഇല്ല, ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ് ഞാനാ. സംഭാവനയ്ക്കായിരിക്കും. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആകാവുന്നതല്ലേ ഉള്ളൂ. ഓ, ആ മിസ്റ്റർ ദേവപ്രസാദ് നല്ലൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് താങ്കളുടെ ഒരു ഗാനമേള നടത്താനാണ് ഉത്സവ കമ്മിറ്റിയുടെ ഐകകണ്ഠമായ തീരുമാനം. സന്തോഷം. ചായ 751 രൂപ പ്രതിഫലം തരാനാണ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ഇതാ 101 രൂപ അഡ്വാൻസ്. ആ പിന്നെ മിസ്റ്റർ ദേവപ്രസാദിനോടെല്ലാം തുറന്നു പറയണമല്ലോ. 501 രൂപ ഉത്സവ കമ്മിറ്റിക്ക് സംഭാവനയായി നൽകണം. അതാ അതിന്റെ കീഴ്വഴക്കം. പിന്നെ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടത്താൻ അവസരം കിട്ടുകയെന്നതിന് ഒരു മഹാഭാഗ്യമാ. വിശ്വാസം ജയചന്ദ്രനും ഒക്കെ ഗാനമേള നടത്താനുള്ള സ്റ്റേജാ.
അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പരിപാടി പൊടി പൊടിക്കണം. ഓ പൊടിക്കാം. ഈ സന്തോഷ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിന് അവസരമുണ്ടാക്കി തന്ന ഇവിടത്തെ അമ്പല ഭാരവാഹികളോട് എനിക്കുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഗാനം ഞാൻ സ്വന്തമായി എഴുതി ട്യൂൺ ചെയ്ത ഒന്നാണ്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹ ആശിസ്സുകളോടെ ഞാൻ എന്റെ പാട്ട് ആരംഭിക്കുകയാണ്. ഞാനൊരു മലയാളി, ഉഗ്രമായി പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. ഞാനൊരു മലയാളി, ഉഗ്രമായി പാടും തൊഴിലാളി, നാടിൻ മോചന രണാങ്കണത്തിലെ പടയാളി. ഞാനൊരു മലയാളി, ഗ മ പ ധ നീ സ മലയാളി, ഗ ഗ ഗ രീ 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 സ ത ത ത ത നീ നി 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 ദ ദ ദ ദ ദ ദ നി 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 സ ദ ദ സ ദ ദ ഞാൻ കേട്ടിന്റെ ഗാനമേള കേൾക്കാൻ ഉണ്ടായിരുന്നു. എത്ര നന്നായി പാടിത്തുടങ്ങിയതാ, കഷ്ടമായി പോയി. എന്ത് ചെയ്യാൻ സുജാതെ, ആ നശിച്ച ചുമ. കേട്ടിന്റെ പാട്ട് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. സുജാത എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലേ, കേട്ടിന് വിടിരുന്ന് പാടുന്നത് ഞാൻ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്നോ. ഞാൻ പറഞ്ഞിട്ടാ അച്ഛന് ഇവിടെ വന്ന് കേട്ടിന്റെ ഗാനമേള ബുക്ക് ചെയ്തത്. ആ ജുബിലിട്ട് വന്നില്ലേ, അതാ എന്റെ അച്ഛൻ. ഓ മനസ്സിലായി, ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസന്റ്. അതെ. കേട്ടാ, അന്ന് ഗാനമേളയ്ക്ക് പാടിയ പാട്ട് ഒന്ന് പാടാമോ? അതിനെന്താ, എങ്കിലും ഒന്ന് പാടൂ. സുജാത അല്പം കഴിഞ്ഞു വരൂ, പ്രഭ അപ്പോഴേക്കും ഇവിടെ വരും, എന്നിട്ട് ഞാൻ പാടാം. അയ്യോ ആ ചേച്ചി, എനിക്ക് പേടിയാ. ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് പോലും പ്രഭ ചേച്ചിക്ക് ഇഷ്ടമല്ല. അതിന്റെ ചേച്ചിന്റെ അത് നേരം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ പ്രഭ ഇല്ലാത്തപ്പോ ഞാൻ. കേട്ടാ, പ്രഭ ചേച്ചി വരാൻ ഇനി താമസിക്കുമല്ലോ. ആ ഒരു പാട്ട് കേൾക്കാനാണ് ഞാൻ വന്നത്. ചേട്ടന്റെ പാട്ടെന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്ത. ശരി, സുജാതയ്ക്ക് വരൂ. സംഗീതത്തെ സ്നേഹിക്കുന്ന ആരെയും ഞാൻ നിരാശപ്പെടുത്താറില്ല. വന്നട്ടെ. ആയിരിക്കൂ, ഞാൻ ആദ്യമായി കീർത്തനം പാടാം. അയ്യോ ചേട്ടാ, ആ പാട്ട് മതി. ഏത് പാട്ട്? ആ ചുമപ്പാട്ട്. അയ്യോ, അത് ചുമപ്പാട്ടില്ല, ഞാൻ പാടിയപ്പം ചുവച്ചു പോയതാണ്. അത് മതി, ഇപ്പൊ ചുമയില്ലാതെ പാടാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ വന്നത്. ശരി, തുടങ്ങാം. ആ പാട്ട് ഇപ്പൊ വേറെ ട്യൂണിലാ പാടാൻ പോകുന്നത്. ഞാനൊരു
മലയാളി പാവം പാടും തൊഴിലാളി ഞാനൊരു മലയാളി പാവം പാടും തൊഴിലാളി നാടിൻ മോചനരണഗണത്തിലെ പടയാളി ഞാനൊരു മലയാളി 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 ഞാനൊരു മലയാളി പാവം പാടും തൊഴിലാളി ഞാനൊരു മലയാളി 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 പ്രസവമല്ലോ ഞാൻ പോയി കഥ തുറന്നിട്ട് വരാം എനിക്ക് പേടിയാവുന്നു എന്തിനാ പേടിക്കുന്നത് പ്രഭ പേരൊരു പാവമാണ് എന്നെ കണ്ട കുഴപ്പമാ ഞാൻ പുറകുവശത്തോടെ പോയിക്കൊള്ളാം ഞാൻ പോയി തുറക്കട്ടെ അയ്യോ വേണ്ട ചേട്ടാ ഞാനിവിടെ നിൽക്കുന്നതിന്റെ ചേട്ടനും കുഴപ്പമാ എന്താ കുഴപ്പം കുഴപ്പമുണ്ട് ചേട്ടാ ഇതിന് എന്ത് എനിക്ക് ഇതുപോലെ എനിക്കുള്ള പറയുന്നത് സിനിമയ്ക്ക് പോകാം സിനിമയ്ക്കോ ഇന്നോ ശരി നീ പോയി കുളിച്ചറിയായി വാ കുളിക്കാൻ കുളിച്ചു റെഡിയായി വാ സത്യം പറയും പറയാനാ പറഞ്ഞത് ആ കുട്ടി പറഞ്ഞതാ സത്യം എന്റെ പാട്ട് കേൾക്കാൻ ആ കുട്ടി വന്നത് അവൾ ഇനി ആരാധിക മാത്രമാണ് അവൾ നീ വന്നപ്പോ പേടിച്ച് കട്ടിനടി കയറി കിടന്നു പോയതാ മുഖത്ത് നോക്കി കള്ളം പറയാൻ തുടങ്ങിയോ അയ്യോ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മുഖത്ത് നോക്കി കള്ളമേ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ പ്രവർത്തിക്കും മടുത്തു നിങ്ങളടുത്ത് ജീവിതം മടുത്തു തുറന്നു പറയൂ ഞാൻ മാത്രം പോലെ നിങ്ങൾക്ക് എന്റെ പൊന്നുപ്രഭ നീ എന്നൊന്ന് വിശ്വസിക്കൂ എന്റെ പാട്ട് കേൾക്കണമെന്നും പറഞ്ഞു വന്ന അവളെ ഞാൻ അവൾ പാട്ട് പാടി കേൾപ്പിച്ചു അതൊരു തെറ്റാണോ അവൾ നിന്നെ പേടിച്ച ആ കട്ടിൽ അടിയിൽ കയറി കിടന്നത് എനിക്ക് ആ പെണ്ണ് എന്റെ സിന്ധുമോളെ പോലെയാ മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം നിങ്ങൾ എങ്ങനെ കൂടെ കൂടെ മരിച്ചു വരെ പിടിച്ച് സത്യം ചെയ്യുന്നത് അല്ലാതെ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും എനിക്കിപ്പോ വിശ്വാസമായി എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞാ മതി ഞാൻ ഒരിക്കലും എന്നെ സംശയിക്കരുതായിരുന്നു അമ്മ എന്നോട് ക്ഷമിക്കൂ എല്ലാം എന്റെ സംഗീത പ്രാന്തം കൊണ്ട് സംഭവിച്ചതായി ഇനി ഒരിക്കലും എന്റെ പുറ ദുഃഖിക്കേണ്ടതില്ല ദഹിക്കാത്തെന്തെങ്കിലും കഴിച്ചോ കണ്ട കപ്പയും പുളിയും ചക്കയും ഒക്കെ വലിച്ചു വാഴി തിന്നിട്ടായിരുന്നു അല്ല നിങ്ങളുടെ പതിവില്ലാതെ ഈ വേഷത്തിൽ വിശേഷമൊക്കെ ഉണ്ട് ഞാൻ ആരാണെന്നാണ് വിചാരിച്ചത് അതിനുപരി ഞാനൊരു ഗായകൻ കം മ്യൂസിക് ഡയറക്ടർ ഈ കമ്മെന്നും പറഞ്ഞ് നടക്കുന്നല്ലാതെ ചാൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ കിട്ടും ഇപ്രാവശ്യം കിട്ടും പുതുമുഖങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ ഡയറക്ടർ ഇന്ന് ഹോട്ടൽ പാരഡൈസിൽ വരുന്നു ഞാൻ അയാളെ കാണാൻ പോവുക ചിലപ്പോ എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടും അയ്യോ സത്യമാണോ ചേട്ടന് സിനിമ ചാൻസ് കിട്ടുമോ എന്റെ ശബ്ദം കേട്ടാൽ ഏത് കൊലകുമ്പനാ വീഴാത്ത പാടുക മാത്രമല്ല സംഗീത സംവിധാനവും നടത്തും എന്റെ ദൈവമേ എല്ലാം നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാ ആണല്ലോ പിന്നല്ലാതെ ആ എങ്ങളുടെ 50 രൂപ എടുക്ക് 50 രൂപയോ അതെന്തിനാ ഇരിക്കട്ടെ ഒരു വഴിക്കിറങ്ങുന്നതല്ലേ
തരാം തരാം. സാറിന്റെ പടം എല്ലാ കളറില്ല കളർ അല്ല, വേറൊരു സാറിന് ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂസിലും കളറില്ല, അതിന്റെ ഡാലിയ കലക്കും. ശരിയാണ് സർ, ശരിയാണ്. ഞാനല്ലേ പറയുന്നത്. ഭിന്നന്മാരുടെ ശല്യം നമുക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം. സാറിനൊന്ന് കാണാൻ വന്നതാ. എന്റെ പേര് രവിപ്രസാദ്, നല്ലൊരു ഗായകനാണ്. നല്ലതാണോ ചീത്തയാണോന്നോ നിങ്ങൾ തന്നെ അവിടെ തീരുമാനിക്കുക. അല്ല സർ, സർട്ടിഫിക്കറ്റ് ഉള്ള വലിയ കാര്യമായി. ഇരി ഇവിടെ. അവളെ സ്കൂളിൽ പഠിക്കുമ്പോ സംഗീതത്തിന് കിട്ടിയത്, ഫാൻസി ഡ്രസ്സിനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സാർ നന്നായി മ്യൂസിക് കമ്പോസ് ചെയ്യാനും അറിയാം. നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇത്രേ ഓക്കെ, പാടട്ടെ സാർ. നിർത്തു 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 നിർത്തു, ഞാൻ കുറച്ച് ബിസിയാണ്, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. രവിപ്രസാദ്, ഈ ശാസ്ത്രീയ സംഗീതം കണ്ടുപിടിച്ചതാരാ? ഹലോ ഹലോ, ശാസ്ത്രീയ സംഗീതം അങ്ങനെ ഏതെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചതല്ല, അത് അനവധി വർഷങ്ങളിലൂടെ കുറിച്ചെടുത്തായിരിക്കും. നിനക്ക് ഈ ശാസ്ത്രീയ സംഗീതത്തെ പറ്റി ഒരു തൂക്കും അറിയില്ല. ശങ്കര ആഭരണ ശാസ്ത്രീയം എന്ന് കേട്ടിട്ടുണ്ട്. ഈ ശങ്കരാഭരണ ശാസ്ത്രീയ കണ്ടുപിടിച്ച ശാസ്ത്രമാണ് ഈ ശാസ്ത്രീയ സംഗീതം. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണല്ലോ ഈ ശങ്കര ആഭരണം എന്ന മലയാള സിനിമ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പുരാണ ചിത്രങ്ങൾ കാണണം സർ. നിങ്ങൾ ഈ ഗായകനാണ്, മ്യൂസിക് ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞ് ഈ ഫയലും തൂക്കി പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല, ആ സിഗറൊന്നും കൊടുത്തിരിക്കുവോ? ഒരു ചാൻസ് കിട്ടിയത് രക്ഷപ്പെട്ടു പോയിക്കോളൂ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, യേശുദാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായമാണ്. ഒരഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം അങ്ങോട്ട് പറയാ പറയാ. ഹലോ ഹലോ, അപ്പൊ ഞാനേ അവിടെ വെയിറ്റ് താഴെ നിൽക്കും, ഞാനിപ്പോ വരാം. ഓക്കെ, പ്രൊഡ്യൂസർ സാറ വന്നുണ്ട്, ഞാൻ അധ്യായത്തിൽ സംസാരിച്ചിട്ട് മുമ്പോട്ട് വരാം. സാറേ എന്റെ കാര്യം അത് ഞാനൊന്ന് രക്ഷപ്പെട്ടു, എന്നിട്ട് നിങ്ങളെ കാര്യം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ സിനിമാനിന്റെ ഡാലിയ. ഡാലിയ സിനിമ നടിയോ? അതെ, ഞാനിപ്പോ ഫീൽഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ റിലീസായ കുടിക്കുന്ന സുന്ദരി കണ്ടോ? ഇന്റർവ്യൂവിന് ശേഷം നായികയും കൂട്ടുകാരികളും ആറ്റിലിറങ്ങി കുളിക്കുന്ന ഒരു സീനുണ്ടല്ലോ, നായികയുടെ പിറകിൽ അഞ്ചാമതായി കുളിക്കുന്നത് ഞാനാ. ഇത് നിങ്ങളുടെ ഭാര്യയാണോ? ഭാര്യയല്ല, പക്ഷേ ഒരു പക്ഷേയില്ല. പറയോ. കോൺസ്റ്റബിൾ ദേവിപ്രസാദിനെ കൊണ്ടുവരൂ. ഇവിടെ കൊടു, ഇവിടെ. ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? സാർ ഞാൻ വെക്കോ.
സത്യമായിട്ട് മനസ്സറിയാത്ത കാര്യത്തിന് എന്നെ പോലീസ് പിടികൂടിയത്. പ്രഭേ പ്ലീസ്, ആ ഡയറക്ടർ എന്ന് പറഞ്ഞവൻ രക്ഷപ്പെടാൻ വേണ്ടി അതിനെ കരുവാക്കിയതാ. എന്റെ മണ്ടക്കേട്ടമേ, ഇനി എങ്ങനെ ഞാൻ സത്യം വിശ്വസിപ്പിക്കും? പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. ഞങ്ങൾക്ക് ലജ്ജയില്ല മരിച്ചുപോയെ പിടിച്ച് സത്യം ചെയ്യാൻ. ഞങ്ങളുടെ സ്ഥിര ഇടമാണിത്. മതിയായി, നിങ്ങളുടെ ഭാര്യയെ ജീവിച്ച് എനിക്ക് തൃപ്തിയായി. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വേണം കണ്ടോ കൊണ്ട് കൊടുക്കാൻ. അയ്യോ പ്രഭേ, അതാ പോലീസുകാരൻ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അയ്യോ പോകരുത് പ്രഭേ, പ്രഭേ നീ പോകരുത്, നിന്നെ വിട്ട് നീ പോകരുത്. ഗോ, നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനാണ് ഞാൻ നിരപരാധിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിന്നാണ് മണ്ടക്കെട്ട അമ്മച്ചിയാണ്, നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ, ഈ ജീവിതകാലത്ത് ഒരിക്കലും നീ എന്നെ വിട്ടുപിരിയരുത്. എനിക്കത് സഹിക്കാനാവില്ല. ഇല്ല രവിയേട്ട, സംഭവിച്ചത് രവിയേട്ടൻ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ടാക്സി വിളിച്ചിട്ട് വരട്ടെ. പോയിക്കോളൂ. ഒരു പത്ത് രൂപയുടെ കൊടുത്തേ. 25 രൂപയോ? ആ അത് കൂടുതലാ. അത് ടാക്സി വിളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്താ പ്രഭേ? ഞാൻ 25 രൂപ വേണമെന്നോ? ഏ മിസ്റ്റർ, ഇതുവരെ കൊല്ലുന്ന ചാർജാ. അപ്പഴേ സാറേ, ഓശാരൊന്നുമല്ല, പെണ്ണു കേസിന് പിടിച്ച സാറിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ചാർജാ. പ്രഭേ രൂപ കൊടുത്തേക്ക്. നമ്മൾ എന്തിനാ ഇവരുമായി വഴക്കുണ്ടാക്കുന്നത്? നമുക്ക് അന്തസ്സൊക്കെ ഇല്ലേ? രൂപ കൊടുത്തേക്ക്. എന്തിനാ വിവേട്ട വല്ല നമുക്ക് ഓർത്ത് വിഷമിക്കുന്നത്? എല്ലാം എന്റെ സംഗീത ഭ്രാന്ത് കൊണ്ടാണ് സംഭവിച്ചത്. എന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ, എന്റെ സ്വപ്നം സഫലമാക്കാൻ ഞാൻ എന്ത് ത്യാഗവും സഹിക്കും? എന്റെ പാട്ട് കേൾക്കാൻ ജനങ്ങൾ കൊതിക്കുന്ന ഒരു കാലമുണ്ടാകും പ്രഭേ. ഇപ്പോ ചേട്ടന്റെ പാട്ട് കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു. സത്യമാണ്? സത്യം. ഞാൻ പാടും. എന്നാ? ഞാൻ കേൾക്കും. ിതരല്ലേ പീഡിതരല്ലേ നാം എല്ലാം ഒരു വർഗം. എവിടെ അനീതി അവിടെ പൊരുതാൻ, എവിടെ അനീതി അവിടെ പൊരുതാൻ. അണിയായി മുന്നോട്ട്, അണിയായി മുന്നോട്ട്. ഞാനൊരു മലയാളി, പാടും തൊഴിലാളി, നാടിൻ മോചനരണാങ്കണത്തിലെ പടയാളി.
മലയാളി നാട്ടിൽ പോയി വിയർപ്പൊഴുക്കും മലനാട്ടിൻ പ്രിയ മക്കൾ മറുനാട്ടിൽ പോയി വിയർപ്പൊഴുക്കും മലനാട്ടിൻ പ്രിയ മക്കൾ സ്വർണം നേടി സുന്ദരമാക്കി സ്വരാജ്യമാകും സ്വർഗം സ്വർണം നേടി സുന്ദരമാക്കി സ്വരാജ്യമാകും സ്വർഗം ഇവിടെ അധർമ്മം തുടച്ചു നീക്കാൻ ഇവിടെ അധർമ്മം തുടച്ചു നീക്കാൻ അണയു മുന്നോട്ട് അണയു മുന്നോട്ട് ഞാനൊരു മലയാളി പാടും തൊഴിലാളി നാടിൻ മോചനരണാങ്കണത്തിലെ പടയാളി പടയാളി ഞാനൊരു മലയാളി ഹായ് ചേച്ചി എത്ര നാളായി ചേച്ചിയെ കണ്ടിട്ട് ചേച്ചി കുറച്ച് നന്നായിട്ട് ആ പാട്ട് സാറേ സാറിന് എന്നെ മനസ്സിലായോ ഞാൻ ആ പ്രഭ ചേച്ചിയുടെ ഇളയമ്മയുടെ മകൾ മാലതി കളിയാക്കാതെ ഞങ്ങളുടെ കല്യാണ ദിവസം കണ്ടതാണെങ്കിലും മാലതി ഞാൻ മറന്നിട്ടില്ല അപ്പൊ ആശാൻ എന്നെ മറന്നിട്ടില്ല അല്ലേ ചലിക്കതടി അപ്പേ എന്റെ എഴുത്ത് എന്ന് കിട്ടി സാറേ ഇന്നലെ അപ്പൊ മുതൽ പ്രഭ കാത്തിരിപ്പ ഇല്ലെങ്കിലേ വിവരം അറിയും വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ പരമസുഖം എപ്പോഴാ വരുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു ഈ വയറും വലിച്ചുണ്ട് സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി കിടക്കേണ്ടെന്ന് കരുതി തന്നെയാ കൃത്യസമയം അറിയിക്കാത്തത് ആ ഇന്ന് സാറിന്റെ നല്ലൊരു പാട്ട് കേൾക്കണം പാടിയില്ലെങ്കിലേ വിവരം അറിയും എന്റെ മാലതി പാട്ടും കൂത്തൊക്കെ പിന്നെ ആവാം നീ പോയി കുളിച്ചിട്ട് വന്ന് കാപ്പുടിക്കാൻ നോക്ക് അത് പറ്റില്ല ചേച്ചി കുളിയും ജപ്പും ഒക്കെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളൂ എന്റെ അമ്മേ തോറ്റു ഹിതരൽപ്പം കുഴഞ്ഞ ഈ ഒച്ചം ബഹളമൊക്കെ ഉള്ളു ആണ് പാവാ പോട്ടെ ഈശ്വര രക്ഷിക്കണേ നിന്റെ ഈ പ്രകൃതമൊന്നും ഇതേവരെ മാറിയില്ലേ കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണ് പെണ്ണും പിടിച്ചൊന്നും കെട്ടിക്കണ്ടേ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സൽബുദ്ധി മാത്രം എന്റെ അച്ഛനില്ല എന്റെ നാവ് കുറച്ച് നീളുന്നുണ്ട് കേട്ടോ ആട്ടെ നിന്റെ പ്രേമൊക്കെ ഉടമ്പരായി ഓ ഞാൻ അയാളെ ഒന്ന് തഴഞ്ഞു അതെന്താ ഓ ഒരു മണമണപ്പൻ ആണിന്റെ ഒരു ഗുണവും ഇല്ല പോരെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ഒരു ആദർശം പറച്ചില്ല ഹോപ്ലെസ് കേസ് ആ ഇനി പറ എന്തൊക്കെയാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി നിനക്കിവിടെ ഒരു ഡ്യൂട്ടി ഇല്ല അതിങ്ങി ഇരുന്നാ മതി ഇവിടെ അത് പറ്റില്ല ഇന്നു മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കണം ഇല്ലെങ്കിലേ വിവരം അറിയും ഓ ദുനിയാ കേ രഖവാലേ സുന ദർദ് ഭരേ മേരേ നാലേ സുന ദർദ് ഭരേ മേരേ നാലേ ഓ ദുനിയാ കേ രഖവാലേ അപ്പഴേ പാട്ടുകാരും കേട്ടാ രാവിലെ തുടങ്ങിയതാണല്ലോ ഈ പരിപാടി ഇനി ഇത് കുടിച്ചിട്ടാവട്ടെ കുടിച്ചില്ലെങ്കിലേ ആ അത് പറ്റുമല്ല ഈ സമയത്ത് വേണം വയറുനിറച്ച് എന്തെങ്കിലും കഴിക്കാൻ അത് പോരും ആ വാതിറങ്ങി വേണ്ട വേണ്ട ഞാൻ കഴിച്ചോളാം കല്യാണം വല്ലതും കഴിച്ചില്ലെങ്കിലേ ചക്കനക്കൂട്ടം വയറ്റിക്കിടന്ന് എങ്കിലാവും വിളിക്കും
കൊച്ചിന്റെച്ചു താരം പ്രവർത്തിച്ച പോലെ ആയാലോ? കിളി കൊത്തുന്നത് പോലെ കിളിപ്പറിച്ച് തിന്നാനൊന്നും പറ്റൂല കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കണം, പടിഞ്ഞു പോരട്ടെ. കഴിച്ചു കേട്ടോ? എനിക്ക് മതിയായി. കഴിച്ചില്ലെങ്കിലേ വിവരം അറിയൂ. ഒരു വിവരം അറിയാനില്ല. എടാ ഫിലിം ഡയറക്ടർ, നിന്റെ പണി ഇതാണോടാ? അച്ഛാ പൊട്ടു സാറേ, ഒന്ന് തല്ലരുത്. സാർക്ക് ഇങ്ങോട്ട് സാർ അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വഴി വെച്ച് വന്നു വേണോ സാർ? ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ എന്റെ പൊട്ടു സാറെ, എന്റെ പോലീസിൽ ഏൽപ്പിക്കരുതേ. ഞാൻ എന്റെ ഗതിയോടുകൊണ്ട് തുടങ്ങിയതാണ് ഈ തൊഴില്. ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞിരാമ്പാകരുടെ കീഴിൽ സംഗീത അഭ്യസ്തവന. 9 കൊല്ലം നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ സ്വരോ അവസരോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ. സാറെങ്കിലും എന്റെ പാട്ടൊന്ന് കേൾക്കണം. അപ്പൊ ശരി, ഞാൻ നാളെ വരാം. അങ്ങനെ രാത്രി വേണ്ട, പകൽ വന്നാൽ മതി. സാർ വേറെ നീ ഭദ്രമായിട്ട് പൂട്ടി വെക്കണം, ഇത് മാറി മോഷിച്ചുണ്ടോ? അതെ സാർ. കൂട്ടുകാരിയുടെ കുഞ്ഞ് കാറപകടത്തിൽപ്പെട്ടു. ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അല്ല, അത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിരപരാധിയാണ്. എന്തറിയട്ടെ ഇങ്ങനെ? അല്ല, ഞാൻ വേറെ എന്തൊക്കെ ആലോചിച്ചു പോയി നിന്റെ വിഷമം കണ്ടിട്ട്. എന്താ അത്? കൊള്ളാം. രവിയേട്ടന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? ഉണ്ട്, തീർച്ചയാണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. നിനക്ക് വെറുതെ തോന്നുന്ന എന്റെ മുഖത്തിനൊക്കെ കള്ളം പറയരുത് കേട്ടോ. പറയൂ രവിയേട്ട, എന്താണ് കുഴപ്പം? എന്നോട് ഇപ്പൊ പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ പിന്നീട് ഞാൻ അറിയുമ്പോ കൂടുതൽ കുഴപ്പമുണ്ടാവും. പറഞ്ഞേക്കാം. എന്നോട് ഒന്നും ഞാൻ പറഞ്ഞു, പക്ഷേ അത് പറഞ്ഞാൽ നീ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുമോ എന്ന് ഭയന്നാണ് ഞാൻ. രവിയേട്ടൻ എന്ത് എന്നോട് തുറന്നു പറയാം? പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? ഇല്ല,
എല്ലാം പൊറുക്കാനും സഹിക്കാനും എനിക്ക് കഴിയുമെന്ന് രജീഷിന് അറിയാമല്ലോ. പറയൂ. ഞാൻ പറയാം. പക്ഷേ മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയുമാണ് ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണോ അല്ലയോ എന്ന് നീ കേട്ടിട്ട് പറ. കാര്യം പറയരു വേട്ടാ, പറയരു വേട്ടാ. ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മാലതി മാത്രം കുട്ടിയെ കാണാൻ ആഗ്രഹമില്ലേ? എനിക്കറിയില്ല അമ്മന. ബാബുമോന് അച്ഛനെ കാണുമെന്ന് പറയാറില്ലേ? ഇല്ല, അയാളെ കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാനിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ പേടിച്ച് അവന് പുള്ളക്കാരും ചോദിക്കാറേ ഇല്ല. പ്രഭ, നമുക്കിനോട് ട്രാൻസ്ഫർ ചെയ്യാൻ കേട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ഞാനാണ്. പക്ഷേ അവനെ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. പക്ഷേ ആഗ്രഹിച്ചല്ലോ ഇവരൊക്കെ സംഭവിക്കുന്നത്. എന്റെ ഒരു അമ്മാവന്റെ മകനുണ്ട് നടരാജൻ. ചെറുപ്പത്തിന് നാടുവിട്ട അവൻ ഈടെ തിരിച്ചെത്തി. അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ ട്രാൻസ്ഫർ എഴുതി കൊടുത്തത്. എത്തിയതിവിടെയും അയാൾ ഞാൻ എന്നെ ശല്യപ്പെടുത്തുന്നു എനിക്കറിയില്ല. അയാൾക്ക് എന്നെ വേണം. എനിക്ക് അയാളെ പേടിയാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. ചെറുപ്പത്തിൽ മമ്മൂട്ടിയെ ഉപദ്രവിക്കുന്നതായിരുന്നു അവന്റെ ഹോബി. ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രാക്ഷസൻ. ഏതായാലും അയാളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പടച്ചവനാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. നിങ്ങളെ ഒന്നാക്കാനായിട്ട് അതിനുവേണ്ടി ഞാൻ ഇന്നും മീനാപ്പള്ളി ദേവിയോട് ഡോ ചെയ്യാറുണ്ട്. എന്ത് തോന്നി ഇങ്ങോട്ടൊക്കെ കിടക്കാൻ? സമയം ഉണ്ടായിട്ട് വന്നതല്ല. പ്രഭയ്ക്ക് ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോ താമസ സൗകര്യങ്ങളൊക്കെ ശരിപ്പെടുത്തണമല്ലോ, അതിനുവേണ്ടി വന്നതാ. ആ ഈ വയസ്സ് കാലത്തും അവളുടെ കാര്യം നോക്കാൻ ഞാൻ തന്നെ വേണം. മൂന്നാല് വയസ്സായാലും മോനെയും കൊണ്ട് അവൾ എങ്ങനെയാ ഹോസ്റ്റലിൽ താമസിക്കുക? ഭാഗ്യത്തിന് ആശുപത്രിക്കടുത്തൊരു വീട് കിട്ടി. ആ ഗൾഫുകാരന്റെ ഭാര്യ ആമിന സിസ്റ്റർ, അവരുടെ കൂടെ ആ പ്രഭയും ബാബുമോനും താമസം. സ്വന്തം വീട് ഇവിടെ ഉള്ളപ്പോൾ വാടക വീട് അന്വേഷിച്ച് അലയേണ്ടി വരിക. ആ എല്ലാം ആ പാവം പ്രഭയുടെ തലയിലെടുത്തു. തനിക്ക് മോനെ കാണണ്ടേ? നിങ്ങൾ രണ്ടുപേരും ഈ പിടിവാശി കളഞ്ഞില്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ കാര്യം വലിയ കഷ്ടത്തിലാവും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. പ്രഭ വിളിക്കുന്നത് കേട്ട് ശങ്കുച്ചിറ്റപ്പാന്ന ബാബുമോനും വിളിക്കുന്നു. തനിക്ക് അവളെ വിളിച്ചോണ്ടെന്നൂടെ? ശങ്കുച്ചിറ്റപ്പൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷമൊന്നുമില്ല. അവനവന്റെ വീട്ടിലെ സുഖം അന്വേഷിക്കാത്തവനാ മറ്റുള്ളവരുടെ വിശേഷം അന്വേഷിക്കുന്നു. ഇവളുടെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. എങ്ങനെയുണ്ട് ചികിത്സയൊക്കെ? ഹോസ്പിറ്റലിൽ ഒരു പുതിയ ഇഎൻടി സ്പെഷ്യലിസ്റ്റ് വന്നു. അവളുടെ പേരുടെ ഡോക്ടറാ. ചികിത്സിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. ചിറ്റപ്പന്റെ ട്യൂഷനൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ അങ്ങ് നിർത്തി. ഇപ്പൊ മുക്കിന് മുക്കിനല്ലേ പാരലൽ കോളേജ്, ടൂട്ടോൾ കോളേജ്, ചപ്പും ചവറും ഒക്കെ. ഇപ്പൊ പോസ്റ്റൽ ട്യൂഷന്. പോസ്റ്റൽ ട്യൂഷനോ? അതെ, ആറ് മാസം കൊണ്ട് ഏത് വിഷയവും തപാലിൽ പഠിപ്പിക്കാം. ഇപ്പൊ തന്നെ യോഗാഭ്യാസം, മാജിക്, ഡാൻസ്, കഥകളി ഇതെല്ലാം ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കൊള്ളാം. യോഗാഭ്യാസവും കഥകളിയും ഒക്കെ തപാൽ വഴി പഠിപ്പിക്കുകയോ? ഞാൻ ഈ ട്യൂട്ടോറിയൽ ട്യൂഷൻ നിർത്തിയിട്ട് ഇത് തുടങ്ങാൻ കാരണം, ഒന്നാമത് ഈ തല്ലിപ്പൊളി പിള്ളേരുടെ മുമ്പിൽ പോയിന്ന് തൊണ്ട കയറണ്ട, രണ്ടാമത് അവരുടെ തന്തയ്ക്ക് വിളി കേൾക്കണ്ട. ആഴ്ചയിൽ ഒരിക്കൽ പാഠഭാഗങ്ങൾ എഴുതി പോസ്റ്റിൽ അയച്ചാൽ മതി. പരമസുഖം. നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം.
ഏതായാലും ശംഖുചിത്തമന്റെ പരിപാടി കൊള്ളാം. ഇപ്പോ ഞാൻ മറ്റൊരു കോഴ്സിനും കൂടെ പ്ലാൻ ഇട്ടിരിക്ക. അതെന്താ? നീന്തൽ. ചിറ്റപ്പൻ കുറെ കാശുണ്ടാക്കുന്ന ലക്ഷണമുണ്ടല്ലോ. എന്റെ രവി, കള്ളനോട്ട് അഴിയേക്കാൾ ലാഭകരമായ ബിസിനസ് ആയെന്ന് അറിയാമോ? ട്യൂട്ടോറിയൽ കോളേജ്, അതിനേക്കാൾ ലാഭകരമാണ് ഹോസ്റ്റൽ ട്യൂഷൻ. ഏതായാലും നല്ല കണ്ടുപിടുത്തം തന്നെ. ഇത് കണ്ടുപിടുത്തമൊന്നുമല്ല, ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഞാൻ പോസ്റ്ററിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കോപ്പികൾ എടുത്ത് വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ചെയ്യാം. വേറൊരു ഗുമസ്തന്റെ പണി. ആ പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ചെന്നിട്ടൊരു 100 കൂട്ടം ജോലിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. അല്ല, ചായ കുടിച്ചില്ലല്ലോ. ഞാനേ ഒരു 1000 രൂപയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്ക. ചായയും കാപ്പിയും വർജിക്കണമെന്നാണ് വൈദ്യരുടെ ഉപദേശം. ഞാൻ വരട്ടെ. മോളെ ഞാൻ ഇറങ്ങുന്നു. എത്ര തന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും. മറ്റൊരു തരത്തിൽ ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കുന്നവളല്ലേ ഞാനും. പക്ഷെ അങ്ങനെ അത് നിങ്ങളെപ്പോലെ പിണങ്ങിയിട്ടല്ല. സ്വന്തം ജീവനേക്കാൾ കൂടുതലാ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. എണ്ണപ്പണത്തിന്റെ നാട്ടിൽ എരിപൊരി വെയിലത്ത് എന്റെ കെട്ടിയൻ വിയർപ്പൊഴുക്കുന്ന എന്തിനാണെന്നോ? എന്റെ സുഖത്തിന്, എന്റെ സന്തോഷത്തിന് ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന വേദന മറ്റാരേക്കാൾ നന്നായി എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞാൻ കൊതിക്കുന്നത്. നിന്റെ ഭർത്താവ് ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ, അത് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുകയും ചെയ്തു. എന്നെപ്പോലും മറന്ന് ഞാൻ സ്നേഹിച്ച മനുഷ്യൻ ഞാനില്ലാത്ത നേരത്ത് മറ്റൊരു പെണ്ണിനെ. അത് നിന്റെ കുഴപ്പം കൊണ്ടുകൂടിയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? മാലതി പോലെ ഒരു തെറിച്ച പെണ്ണിനെ നീ കണ്ണടച്ച് വിശ്വസിച്ചെന്തിനാ? അതുകൊണ്ടാ കുഴപ്പമെല്ലാം പറ്റിയത്. എന്തായാലും നടന്നു നടന്നു. പ്രഭേ, പുരുഷന് കീഴടക്കേണ്ടത് പിടിവാശി കൊണ്ടല്ല, സ്നേഹം കൊണ്ട് തന്നെയാണ്. കുറെയൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ പെണ്ണുങ്ങളുടെ കടമയാണ്. എന്തൊക്കെ ഞാൻ ക്ഷമിച്ചു സഹിച്ചു. വയ്യ, ഇനി അയാളൊടുത്ത് ജീവിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെയാണെങ്കിൽ നീ പാഴാക്കുന്നത് ബാബുവിന്റെ ജീവിതം കൂടിയാണ്. എന്റെ മോനെ ഞാൻ വളർത്തും, എത്ര കഷ്ടപ്പെട്ടാലും അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കും. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ നിനക്ക് സിന്ധുവിനോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? സിന്ധുവിനോടും ഗോവനോടും എനിക്കിന്ന് സ്നേഹമേ ഉള്ളൂ. പക്ഷെ ആ മനുഷ്യന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ എന്തുകൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. പ്രഭേ, തുറന്നു ചോദിക്കുകയാണ്, നീ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അമ്മനെ, ഒരിക്കലും ഞാൻ അതേക്കുറിച്ച് ഓർമ്മിക്ക പോലും ചെയ്തിട്ടില്ല. അപ്പൊ നിന്റെ ഉള്ളിൽ ഇപ്പോഴും രവിയോട് സ്നേഹമുണ്ടല്ലേ? ആ പ്രഭേ, ബാബുമാന് നഴ്സറി അഡ്മിഷന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ചെന്തുമുള്ള കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. എന്നോടൊന്നും തോന്നരുതേ. സിന്ധുമുള്ള സ്നേഹിക്കാനും എനിക്ക് കഴിയും. വരൂ, അവിടെ ഇരിക്കൂ. സിന്ധുമുള്ള, നീ എന്തിനാണ് ഈ പാവത്തിനെ അടിച്ചത്? കണ്ണുകാണാൻ പാടില്ലാത്ത ഈ പാവം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ക്ഷമിക്കൂ ബാലേന്ദ്രൻ, സിന്ധു തെറ്റിദ്ധരിച്ച് ചെയ്തു പോയതാണ്. എന്റെ ഒരു അടുത്ത ബന്ധുവാണ്, അവൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. സിന്ധുവിന് വേണ്ടി ഞാൻ ബാലേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു. സാരമില്ല പ്രഭ സിസ്റ്റർ, എനിക്കതിൽ വേദനയൊന്നുമില്ല. സിന്ധുമൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിപ്പിക്കോ, മുടങ്ങാതെ വരണം. സിന്ധുവിന്റെ വീടെവിടെയാ? എന്താ സിന്ധു കാറിൽ? പ്രഭ സിസ്റ്റർ പറഞ്ഞതാ. സിന്ധുവിന്റെ ആരാ? ജ്യേഷ്ഠൻ. പേര്? രവിപ്രസാദ്. എന്റെ പേര് ബാലേന്ദ്രൻ. കാഴ്ചശക്തി ഇല്ല, ഞാൻ ചികിത്സയിലാണ്. ബാലേന്ദ്രൻ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ മംഗലത്തെ വീട്ടിലെയാ. രാമകൃഷ്ണ മുതലാളിയുടെ മകൻ. ഓ, അത് ശരി. എനിക്ക് ദിവസവും ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്.
എന്നെങ്കിലും കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോ നിങ്ങളെല്ലാം നേരിൽ കാണാമല്ലോ. വിരോധമില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ സിന്ധുവിനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്നും രാവിലെ 9 മണിക്ക് ഞാൻ വരാം. പ്രൊഫസർ പറഞ്ഞിട്ടാ. അവന്റെ അഡ്രസ് കണ്ടുപിടിച്ചു. നടരാജൻ എന്റെ അമ്മാവന്റെ മകൻ. ജോലി എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? എന്നൊക്കെയല്ലേ ഇതിലുള്ളൂ? നീ പറയുന്ന മാതിരി ഒന്നും ഇതിലില്ലല്ലോ. വേണ്ട, ഹാമന് നിനക്കറിയില്ല. എനിക്ക് പേടിയാകുന്നു. നീ ഇത്ര ഭീരുവായാലെങ്ങനാ? ഞാനുണ്ടല്ലോ നിന്റെ കൂടെ. എന്നെ കുറച്ച് അകലെയാണെങ്കിലും നിന്റെ കെട്ടിയവൻ ഇവിടില്ലേ? ധൈര്യമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണവൻ. നിനക്കൊരു കുഴപ്പവും ഭീമാപ്പള്ളി ബീവി വരുത്തൂല്ല. ബാബുമൊന്നും തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. ഡ്രൈവർ, വണ്ടി ബീച്ചിലേക്ക് വിടും. കടൽ തീരത്തേക്ക് കൊണ്ടുപോകാം. ഇതൽപ്പം അതിൽ വരുന്ന വേയായി പോയെന്ന് എനിക്കറിയാം. ഇതുവരെ കൂട്ടില്ലാതിരുന്നവനാണ് ഞാൻ. ഒറ്റപ്പെട്ടവനെന്നൊരു തോന്നലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. തിരമാലകളോടൊത്ത് കളിക്കുന്നത് എനിക്ക് എന്തിഷ്ടമാണെന്ന്. ഉദയാസ്തമയങ്ങളും നിലാവും നക്ഷത്രങ്ങളും മഴവില്ലും. എന്ത് സൗന്ദര്യങ്ങളാണ് ഈ ഭൂമി. സിന്ധുവിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ സിന്ധുവിന്റെ കണ്ണുകളിലൂടെ ഈ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ഞാൻ ആസ്വദിക്കുമായിരുന്നു. പക്ഷെ മറ്റൊന്നും കണ്ടില്ലെങ്കിലും സിന്ധുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. സിന്ധുവിനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ വെറുക്കരുത്, എന്നോടൊന്നും തോന്നുകയും വരുത്. എനിക്ക് സിന്ധുവിന് ഇഷ്ടമാണ്. സിന്ധുവിന് എന്നെ ഇഷ്ടമാണ്. ആണെങ്കിൽ ഈ കയ്യിലൊന്ന് തൊടും. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ അമ്മ മോനൊരു നല്ല സമ്മാനം വാങ്ങിച്ചു തരും, കേട്ടോ? എനിക്കറിയാമല്ലോ. എന്താണതെന്താ? എനിക്ക് അമ്മ നിനക്ക് ഒരു അനിയത്തി തരാമോ? വസന്തനും സുരേഷിനും ജോണിക്കും ഒക്കെ അനിയത്തിമാരുണ്ട്, എനിക്ക് മാത്രല്ലോ. അടുത്ത മാസം അമ്മ എനിക്കൊരു അനിയത്തിയെ
ഞാൻ അന്നും പറഞ്ഞതാ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. റോസാപ്പൂവല്ലേ? ജമന്തിപ്പൂ. ഇത് മുല്ലപ്പൂ. എന്ത് നല്ല മണമാണല്ലേ മുല്ലപ്പൂവിന്. എനിക്ക് പൂക്കൾ എന്ത് ഇഷ്ടമാണെന്ന്. നല്ല ഭംഗിയാണല്ലേ പൂക്കളെ കാണാൻ. സിന്ധു ഭാഗ്യവതിയാണ്. സിന്ധുവിന് എല്ലാം കാണാമല്ലോ. എന്റെ മുമ്പിൽ വെറും ഇരുട്ട് മാത്രം. ആ ഇരുട്ടിനപ്പുറത്തുള്ള എന്റെ സിന്ധുവിനെ ഒന്ന് കാണാൻ ഒരു കണ്ണെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ. അത് ഡാഡി ഗാനമേളയ്ക്ക് പാടിയപ്പോ എടുത്ത ഫോട്ടോയാണ്. അന്ന് ഡാഡിക്ക് പാടാൻ കഴിഞ്ഞില്ല, ഭയങ്കര ചുമയായിരുന്നു. ഡാഡി ഞാൻ ഇവിടെ വന്നത് അമ്മ അറിയാൻ പാടില്ല കേട്ടോ. ഇല്ലമ്മ ഡാഡി പറയില്ല. ഇത് മോന്റെ സിന്ധു ആന്റിക്ക് ഡാഡിയെ വിളിക്കാൻ. ആന്റിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഡാഡിയെ വിളിക്കാൻ എങ്ങനെ അടിക്കോ? ആന്റി ഒരു മണി അടിച്ചാൽ പതുക്കെ ചെല്ലണം, രണ്ടു മണി അടിച്ചാൽ മോൻ ഓടിച്ചെല്ലണം. മൂന്ന് മണി അടിച്ചാലോ? അടിക്കേണ്ടി വരില്ല മോനെ, അനുമ്പേ ഡാഡി ഓടിയെത്തൂലേ. നല്ല ഐശ്വര്യമുള്ള നല്ല കുടുംബവും. മോനെ കാഴ്ചയില്ലെങ്കിലും നിന്നെ കണ്ടുപിടുത്ത അസലായി. മോളെ അച്ഛനും മകനുമാണെങ്കിലും ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെയാണ്. അല്ല സുഹൃത്തുക്കൾ തന്നെയാണ് അല്ലേടാ മോനെ? യെസ് മൈ ഡിയർ ഫ്രണ്ട്. പോടാ അവിടുന്ന്. അച്ഛ സിന്ധു താമസിയാതെ സംസാരിക്കും. സംസാരിച്ചാലും ഇല്ലെങ്കിലും ഇവൾ തന്നെയാ എന്റെ മരുമകള്. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഈ അച്ഛന് മറ്റൊന്നുമില്ല. ഇന്ന് ഈ കാണുന്നതെല്ലാം ഞാൻ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് ഇവന് വേണ്ടി മാത്രമാണ് മോളെ. ആ ഉടനെ തന്നെ രവിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ബാലേന്ദ്ര?
സിന്ധുവിനെ കാത്തു നിൽക്കണോ? ഓ പ്രഭ സിസ്റ്റർ, സിന്ധു ഇപ്പൊ വരും. ഞാൻ വരട്ടെ സിസ്റ്റർ, ഒരു നിമിഷം. ഞാനും സിന്ധുവുമായുള്ള വിവാഹം നിശ്ചയിച്ചു. സിന്ധു ഭാഗ്യവതിയാണ്, നിങ്ങൾക്ക് നല്ലത് വരട്ടെ. എന്താ സിസ്റ്റർ എന്നെ പോലെ സംസാരിക്കുന്നത്? ഞാൻ രവിയേട്ടനുമായി കണ്ടിരുന്നു. പാവൻ രവിയേട്ടൻ, ഏകാന്തത ആ മനുഷ്യനെ തളർത്തുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ സിസ്റ്റർക്ക് മാത്രമേ കഴിയൂ. സത്യം പറയൂ സിസ്റ്റർ, പോലെ അനുഭവപ്പെടുന്നില്ലേ? സിസ്റ്റർ എന്നാണ് ഒന്നും ഇണ്ടാത്തത് എല്ലാം എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്നേക്കാൾ ഉപരി സിന്ധു. ഞാൻ മാടിലേക്ക് പോകുന്നു. എന്താ പ്രഭേ? അയാൾ ഇങ്ങോട്ട് വരുന്നെന്ന്. ആര്? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മാവന്റെ മകൻ. ഓ നടരാജനോ? അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ, അതിനായി രവിയേട്ടനെ കണ്ട് സംസാരിക്കാൻ. അത് നീ കൂടെ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അതെ, ഞങ്ങളുടെ ബന്ധം ഏർപ്പെടുത്തിയാൽ ഞാൻ ഇയാളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. പ്രഭേ, നീ എന്താ ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്താണോ? എന്റെ മോന്റെ ജീവന് വേണ്ടി ഞാനിത് സമ്മതിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പറയൂ പ്രഭേ, എന്തുണ്ടായി? അപ്പോ നിന്റെ പാട്ടുകാരൻ ഇപ്പൊ തീരെ വരാറില്ല? ഇല്ല. അവൻ പോട്ടെ, ഇനി നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ഇവനുമല്ല അനാഥാലയത്തിലും ചേർക്കാം. എന്ത് പറഞ്ഞു? എന്റെ ജീവനും തന്നെ എന്റെ കുഞ്ഞിനു വേണ്ടിയാണ്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. കടക്ക് പുറത്ത്. അപ്പോ കുഞ്ഞിനോട് അത്ര സ്നേഹമാണല്ലോ. ഓഹോ, നിനക്കിവനോട് അത്ര സ്നേഹമാണല്ലേ. ദൈവത്തെ ഓർത്ത് എന്റെ മോനെ ഒന്നും ചെയ്യരുത്. എങ്കിൽ ഞാനുമായുള്ള വിവാഹത്തിന് നീ സമ്മതിക്കണം, അല്ലെങ്കിൽ ഈ ചുറ്റിയെ കൊണ്ട് ഞാൻ ഇവന്റെ കുരുന്ന് തലയോട് അടിച്ച് തകർക്കും. അയ്യോ വേണ്ട, ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്റെ കഴുത്തിൽ താലിയിട്ടൊരു മനുഷ്യനുണ്ട്. അത് സാരമില്ല, ഞാൻ ശരിയായിക്കോളാം. വരട്ടെ. ഒരാഴ്ചക്കുള്ളിൽ മറുപടി അയച്ചില്ലെങ്കിൽ അവനിങ്ങോട്ട് വരും. നീ എന്ത് തീരുമാനിച്ചു? എനിക്കൊന്നും അറിയില്ല അവനെ.
വലിയ റൗഡിയാണെന്നാണോ ബാവു? ഈ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇതിന്റെ ഒക്കെ പണം തരാ തന്നെ ഞാൻ വിടൂല്ല. ശ്രദ്ധയിൽ വിടോ, ശ്രദ്ധയിൽ വിടാനാ പറഞ്ഞ്. ഞാൻ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്.
നിന്റെ ഗോപേട്ടന്റെ മറുപടി ഒന്ന് വേഗം വരാൻ പ്രാർത്ഥിക്കും. പുള്ളിക്കാരന്റെ സാങ്ഷൻ കൂടി കിട്ടിയിട്ട് വേണ്ടേ മുഹൂർത്തം നിശ്ചയിക്കാൻ. തികഞ്ഞ സമ്പത്തിന് നടുവിൽ നിറഞ്ഞ ദുഃഖമുണ്ടേറെ ജീവിക്കായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പോൾ എന്നേക്കാൾ ഭാഗ്യവാനായി മറ്റാരുമില്ലെന്ന് തോന്നിപ്പോകുന്നു. സിന്ധു, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നുണ്ട്. സിന്ധുവിന് ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? ചുവപ്പ് ഇഷ്ടമാണോ? അച്ഛൻ പറഞ്ഞു നമ്മുടെ വിവാഹത്തിന് നിറയെ കസവുള്ള ചുവന്ന സാരിയാണ് വാങ്ങാൻ പോകുന്നത്. അത് സിന്ധുവിന് ഇഷ്ടമാണോ? എന്റെ പൊന്നു മോനെ എന്തിനാ കരയുന്നേ? എനിക്ക് കരിമ്പ് വേണം. അത്രേ ഉള്ളോ? നടിയില ഇപ്പം പോയി വാങ്ങിച്ചോണ്ട് വരാം. ഇനി എന്തിനാ കരയുന്നത്? കരിമ്പ് കരിമ്പ് വേണം. ഉള്ളിൽ കരിമ്പ് കൊടുത്തോ. ഇനി എന്തിനാ കരയുന്നത്? ഇനി മോൻ കരയണ്ട. ഇതാ രണ്ടാക്കി തരാൻ പറഞ്ഞു, രണ്ടാക്കി തന്നു. അതങ്ങ് പറഞ്ഞാൽ പോരെ, അതിന് കരയണം. നാലാക്കാൻ പറഞ്ഞു, നാലാക്കി തന്നു. പിന്നെ എന്തിനാ കരയുന്നത്? രണ്ടായിട്ട് വെട്ടിക്കളയും ഞാൻ പറഞ്ഞിട്ട്. കരിമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, കരിമ്പ് കൊണ്ടുവന്നു. രണ്ടാക്കാൻ പറഞ്ഞു, രണ്ടാക്കി. വീണ്ടും രണ്ടാക്കാൻ പറഞ്ഞു, അതിനെ നാലാക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? അതെടാ, ഇതെ കുട്ടിയൻ അയ്യോ. അമ്മേ, ഡാഡി പാട്ട് പാടുന്ന പടമല്ലേ? ഡാഡിക്കന്ന് നല്ല ചെമ്മയായിരുന്നു. അത് ഞാൻ എങ്ങനെ അറിയാം? പറഞ്ഞോട്ടല്ലോ. പറയൂ മോനെ, പറയൂ പറയൂ മോനെ. എങ്ങനെ അറിയാനാ ചോദിച്ചത്? പറഞ്ഞാമത്തല്ലോ. ഞാൻ പറയത്തില്ല. അമ്മയുടെ പൊന്നു മോനല്ലേ, അമ്മയുടെ മോന് സ്നേഹമില്ലേ? പറ പറ മോനെ. പറഞ്ഞമ്മ ദേഷ്യപ്പെടോ? ഇല്ല. പറ മോനെ. അതെ അതെ ഞാന്. പിന്നെ രവിപ്രസാദിന്റെ വീട് തന്നെയല്ലേ? പൂ കൊള്ളാമല്ലേ. Oh, my God.
നോക്കിട്ട് വാ. ഒരു മണിയല്ലേ കേട്ടത്? ഞാനപ്പോ പതുക്കെ പോയാ മതില്ലേ? പോയിട്ട് വാ. ഇതേ പ്രതി തന്നെയാണ് കണ്ണൂരിലുള്ള ചന്ദ്രമോഹനെയും ചേർത്തലയിലെ ഗിരീഷിനെയും കൊന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോയി എന്നൊരു കോളേജ് വിദ്യാർത്ഥിയെ സിനിമാ തിയേറ്ററിൽ നിന്നും ലോഡ്ജിൽ കൂട്ടിക്കൊണ്ടുപോയി ചുറ്റിയേക്കടിച്ചു കൊന്നതും ഇവൻ തന്നെയാണ്. ചുറ്റി കൊണ്ട് അടിച്ചുകൊല്ലുക എന്നതാണ് പ്രതിയുടെ മോഡസ് ഓപ്പറാൻഡ. അവന്റെ ഇരകളിൽ നിന്നും ആരും ഇതേവരെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ഇതുവരെ കിട്ടിയ തെളിവുകൾ വെച്ച് പ്രതിയുടെ ഏകദേശ രൂപം ഞാനിപ്പോ കാണിക്കാം. ഇൻസ്പെക്ടർ, എന്ത് ത്യാഗം സഹിച്ചും ഇവനെ ഞാൻ കണ്ടുപിടിക്കും. എന്റെ പൊന്നു പെങ്ങളെ കൊന്ന ഈ ദുഷ്ടനെ കണ്ടുപിടിക്കാതെ ഇനി ഞാൻ അടങ്ങില്ല. മിസ്റ്റർ പ്രസാദ്, ഗവൺമെന്റ് തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഭീകരനായ കൊലയാളിയാണ് ഇവൻ. ഇവനെ പിടികൂടാൻ സഹായിച്ചാൽ അത് ഈ ഡിപ്പാർട്ട്മെന്റിനോടും അതിലുപരി ഈ നാട്ടിലെ ജനങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. സാർ, ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ആ മനുഷ്യമൃഗത്തെ ഞങ്ങൾ പിടിക്കും. തീർച്ച. ഒരു കാര്യം കൂടി, സിന്ധു കൊല ചെയ്യപ്പെട്ടതിന് ഏക ദൃക്സാക്ഷി കുട്ടി മാത്രമാണ്. ആ കുട്ടിക്ക് അടുത്തറിയാവുന്ന ആരോ ഒരാളാണ് സിന്ധുവിനെ കൊന്നതെന്ന് ഞങ്ങളുടെ ബലമായ സംശയം. പെട്ടെന്നുണ്ടായ ഷോക്കിൽ കുട്ടിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രതിയെക്കുറിച്ച് യാതൊന്നും അറിയാൻ ഇപ്പോൾ സാധ്യമല്ല. ഏതായാലും സൂക്ഷിക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവനായിരിക്കും ആപത്ത് സംഭവിക്കുക. താങ്ക് യു ഇൻസ്പെക്ടർ.
ഇതാണ് ഞാൻ പറഞ്ഞ ബാലചന്ദ്രൻ. ഓ, ഞാൻ സിന്ധുവിന്റെ കൊച്ചേട്ടനാണ്. ഗോപൻ? അതെ, എന്റെ പൊന്നു പെങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ബാലചന്ദ്രന് ഞങ്ങളെയൊക്കെ കാണാമോ? എനിക്കെല്ലാം കാണാം. എത്രയും വേഗം എന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാൻ ഞാൻ കൊതിച്ചത് എന്റെ സിന്ധുവിനെ ഒന്ന് കാണാനായിരുന്നു. പക്ഷേ ഇനി എന്തിനിടെ വേട്ട ഈ കണ്ണുകൾ? ഇല്ലനിയ, സിന്ധുമോളുടെ കണ്ണുകളെങ്കിലും ഇനി ഞങ്ങൾക്ക് കാണാമല്ലോ. മരിച്ചു കിടക്കുമ്പോഴും എന്റെ കുഞ്ഞു പെങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നെ ഇരുന്നു. ബാലചന്ദ്രൻ വരുന്നുണ്ടോ എന്ന് എന്റെ പെങ്ങൾ ഉറ്റുനോക്കിയതായിരിക്കുക. എന്റെ സിന്ധുമോളിൽ നടന്നു കഴിയുമ്പോഴും ഓരോ നിമിഷവും അവളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഓർത്തിരുന്നത്. എന്റെ സിന്ധുമോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ കളങ്കമുണ്ടെന്നറിയാത്ത ഞങ്ങളുടെ പുണ്ണു പെങ്ങളെ കൊന്നവൻ ആരായിരുന്നാലും ശരി, അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും. മോനെ, എന്തെങ്കിലും പറ, ഞങ്ങളുടെ മുമ്പുണ്ടല്ലേ, പറ മോനെ. മോന് മരുന്ന് കഴിക്കാൻ സമയമായി, അമ്മ കൊണ്ടും തരാം. ഇപ്പൊ വരാം. രാവിലെ 9 വണ്ടിക്ക് ഇല്ല സിസ്റ്റർ, എനിക്ക് ഉടനെ അവരെ കാണണം. ബാബു മോന്റെ ജീവൻ അപകടത്തിലാണ്. ീമാപ്പള്ളി ബീവിക്ക് ശക്തി ഉണ്ടെങ്കിൽ ബാബുവിന് ഒരു അപകടം ഉണ്ടാവില്ല. വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാനല്ലേ പറയുന്നത്.
നീ സമാധാനമായിട്ടിരിക്കും, ഞാൻ ഒന്നുകൂടെ പോയി അന്വേഷിച്ചിട്ട് വരാം. ആ കാറിന്റെ അടുത്ത് മയങ്ങിക്കിടക്കരുത്. നീ എവിടെ പോയിരുന്നോ മോനെ? വളരെ നന്ദി മോളെ. ദേ ബാബു വന്നു. നമസ്കാരം. നമസ്തേ. അല്ല, നമ്മുടെ പഴയ ഫിലിം ഡയറക്ടറല്ലേ? ഞാനിപ്പോ അതെല്ലാം നിർത്തി. ഇപ്പം സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ. നാം ജനങ്ങളെ സേവിക്ക, ജനങ്ങൾ നമ്മെ സേവിക്ക. സാറിന്റെ പെങ്ങൾ കൊല്ലപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞു. അതിന്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇപ്പുറം പിടിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നീങ്ങി കഴിഞ്ഞു. ഞാൻ ഇടപെട്ടത് കൊണ്ട് കേന്ദ്രം ഇടപെടേണ്ടി വരില്ല. അപ്പൊ ഞാൻ വരട്ടെ. ശരി, ആ രണ്ടു ദിവസം എന്നെ കാണില്ല, ഞാൻ ഡൽഹിയിലായിരിക്കും. കാണാം. ചിറ്റപ്പ. ആഹാ, തന്നെ ഇപ്പോഴെങ്കിലും കണ്ടത് നന്നായി. എങ്ങോട്ടാ? ഞാൻ ചിറ്റപ്പന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വണ്ടിയിലേക്ക് കയറണം, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബാലചന്ദ്രൻ പ്രഭയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചിറ്റപ്പ ഇങ്ങോട്ട് കയറിയാട്ടെ, ഞാൻ വേഗം വണ്ടി വിടാം. എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. താൻ എന്നാ ഈ മർക്കണ മുട്ടി വിടുക? കാര്യം ആകെ അപകടത്തിലാണ്. പ്രൊഫസിസ്റ്ററുടെ വീടല്ലേ? ഇങ്ങോട്ട് പുറപ്പെടുന്ന വിവരം ഞങ്ങളെ ആരെങ്കിലും അറിയിച്ചുകൂടായിരുന്നു. രവീടന് വന്നിട്ടുണ്ട്. ശങ്കുചിത്തവന്റെ വീട്ടിലേക്ക് പോയി. ഇനിയെങ്കിലും അർത്ഥമില്ലാത്ത ഈ പിടിവാശി ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ബാബുവിന് എങ്ങനെയുണ്ട്? ഈ അങ്കിളിനെ നിന്നറിയാമോ? ഇതാണ് ബാലചന്ദ്രൻ അങ്കിൾ. ഇതിന് കിടപ്പാണ്. എന്റെ മോൻ എന്തെങ്കിലും വേണ്ടിയിരുന്നെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമില്ല. സിസ്റ്റർ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ബാബുവിന് സംസാരിക്കാൻ കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ബാലേന്ദ്ര, കാര്യങ്ങളെല്ലാം ശങ്കുചിറ്റപ്പം പറഞ്ഞു. ഇനി ബാബുവിന് ഒരു ആപത്തും ഉണ്ടാവില്ല. പക്ഷേ ബോബിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ബോബൻ തിരിച്ചു വരും. ആ കാര്യത്തിൽ സിസ്റ്റർ വിഷമിക്കണ്ട.
എന്താ മോളെ ഈ സമയത്ത് എന്ത് പറ്റി? കൊല്ലം കൊണ്ടുപോയി.